ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് എസ് എസ് സി. ഇന്ന് ഞാൻ ഹോണ്ട സി ആർ വിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഹോണ്ടയുടെ സി ആർ വി എന്ന് പറഞ്ഞ മോഡൽ 2400 സി സി ഡബിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് എഞ്ചിനാണ്. സാധാരണ ഈ വണ്ടികൾക്ക് വരുന്ന ഒരു കംപ്ലയിൻ്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വരുന്നത് സാധാരണ വണ്ടികൾക്ക് ഉള്ള പോലെ സ്റ്റെബിലൈസറിൻ്റെ കുഷ് പോയിട്ടുണ്ടെങ്കിൽ സൗണ്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് കേട്ടാം. ഈ സൗണ്ട് നമുക്ക് നമ്മുടെ വലത് കാലിലേക്ക് അത് ഫീൽ ചെയ്യും. അത് ആക്സിലേറ്റർ നമ്മൾ ചവിട്ടി പോകുമ്പോൾ കൊടുത്തു പോകുമ്പോൾ നമ്മൾ ഗട്ടർ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാലിൽ നന്നായിട്ട് ഫീൽ ചെയ്യും. അത് സാധാരണ ഇതിൻ്റെ ഇത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധാരണ വണ്ടികൾക്കൊക്കെ ഈ സ്റ്റെബിലൈസറിൻ്റെ ബുഷ് ഒക്കെ പോയാലാണ് അത് കാണുന്നത്. പക്ഷേ ഈ വണ്ടികൾക്ക് എൻജിൻ്റെ ഫൗണ്ടേഷൻ, അത് എൻജിൻ മൗണ്ടിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് കാണിക്കാം. നമുക്കത് എൻജിൻ ഫൗണ്ടേഷൻ എവിടെയാണെന്ന് അത് അവർക്ക് നമുക്ക് അയച്ചു തരാം. ഈ എൻജിൻ ഫൗണ്ടേഷൻ ഇരിക്കുന്നത് ഇത് എൻജിൻ്റെ ക്രാങ്ക് പുള്ളി. ഈ ക്രാങ്കിൻ്റെ ഇത് താഴെയായിട്ട് ഈ ഹാൻഡാണ് റൈറ്റ് സൈഡിലെ ഡ്രൈവ് ഷാഫ്റ്റ്, ഇതിനോട് താഴെയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടുന്ന് ഇളക്കിയെടുക്കാം. ഇതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ. ഇത് ഞാൻ അതിൻ്റെ ബോൾട്ടൊക്കെ ഞാൻ അഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഇതിനിവിടെ ക്രാക്കും എന്നാണ് ഫൗണ്ടേഷൻ എന്നുള്ളത്. ഈ ഫൗണ്ടേഷൻ്റെ ഇവിടെ ഈ റബ്ബറിൻ്റെ മൗണ്ടിങ്ങിന് കൂട്ടിയിരിക്കുവാണ്. നോക്ക്, രണ്ട് സൈഡും ഇതുപോലെ പൊട്ടിയിരിക്കുന്നു. ഈ ഫൗണ്ടേഷൻ വാഹനം കൂടുമ്പോൾ ഇങ്ങനെ ഷെയ്ക്കാവും. ഈ ഷെയ്ക്കാവുന്ന സൗണ്ടാണ് നമുക്ക് ആശ്രയിക്കപ്പെടുന്നത്. പ്ലാറ്റ്ഫോമിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ഇതുപോലെയാണ് വാങ്ങാൻ കിട്ടുന്നത്. അതിന് പ്രയാസമുണ്ട്. ഇത് മാറി തന്നെ ആകണം. ഇത് മാറിയാലാണ് ഇതിൻ്റെ യഥാർത്ഥ കംപ്ലൈൻറ്റ് നമുക്ക് മാറുകയുള്ളൂ. ഇതാണ് പുതിയ എഞ്ചിൻ മൗണ്ടിങ്. ഇതേപോലെ വർക്കാവും, അതുപോലെ തന്നെ ഷെയ്ക്കുമില്ല. ഇപ്പോൾ നമ്മൾ ഈ എഞ്ചിൻ മൗണ്ടിങ് ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തകരാറുമാണ്. നിങ്ങൾക്കിത് ഞാൻ കരുതുന്നു. ഇനി മറ്റൊരു വാഹന വിശേഷവുമായി ഇനി വീണ്ടും കാണുമ്പോൾ അതിലെ